കൊടും ചൂടിലമർന്ന കേരളം അസാധാരണമായ ചില കാഴ്ചകൾക്ക് ഇന്ന് സാക്ഷിയായി. വിശേഷിച്ച് തെക്കൻ കേരളം ഉച്ചതിരിഞ്ഞതോടെ കത്തുന്ന സൂര്യനെ മഴ മേഘങ്ങൾ മറച്ചു. ഏത് നിമിഷവും മഴയും കാറ്റും നിലം തൊട്ടേക്കാമെന്ന ഭീതിജനകമായ അനുഭവം. ശക്തമായ ന്യൂനമർദ്ദത്താൽ വരാൻ പോകുന്ന മണിക്കൂറുകളിൽ തെക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ശരിവെക്കുന്ന സാഹചര്യം. തീരക്കാറ്റും കാട്ടുതീയും ഭീതിയാകുമ്പോൾ ആരും ആലോചിച്ചു പോകും. ദുരന്തം വന്നാൽ മാത്രം പാഠം പഠിക്കുന്നവരായി ഇനിയും എത്ര നാൾ തള്ളി നീക്കാനാകും? പ്രകൃതി ദുരന്ത മേഖലയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദുരന്ത നിവാരണത്തിൽ നമ്മൾ മെച്ചപ്പെട്ടോ? ഓഖിയിൽ നിന്നും മുന്നോട്ടു പോകാനായിട്ടുണ്ടോ? വിവിധ ഏജൻസികളുടെ ഏകോപനത്തിൽ അനുഭവം പാഠമായോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ദുരന്ത സാധ്യത ഭീതി പരത്തുമ്പോൾ ദുരന്ത നിവാരണ സംവിധാനം ഫലപ്രദമോ? കേരളീയ ജീവിതത്തെ വളരെ ഗൗരവമായി ബാധിക്കുന്ന ഒരു പ്രശ്നമായി പ്രതലമായി ഈ വിഷയം നിൽക്കുകയാണ്. പ്രൈം ഡിബേറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. പ്രേക്ഷകർക്ക് വാട്സപ്പ് വീഡിയോയിലൂടെ അഭിപ്രായങ്ങൾ നൽകാവുന്നതാണ്. തത്സമയം ടെലിഫോണിൽ വിളിച്ചും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. ഇപ്പോൾ ഈ ചർച്ചയിൽ പ്രൈം ഡിബേറ്റിൽ പങ്കുചേരുന്നത് ദുരന്ത നിവാരണ സംവിധാനത്തിന്റെ മുൻ മേധാവി ശ്രീമതി കെ ജി താര, കോസ്റ്റ് ഗാർഡിന്റെ മുൻ ഡയറക്ടർ ജനറൽ ശ്രീ പ്രഭാകരൻ പലേരി, കാലാവസ്ഥാ വിദഗ്ധൻ ഡോക്ടർ എസ് അഭിലാഷ് ക്യുസാറ്റ് എന്നിവരാണ്. ആശങ്കയുടെ മണിക്കൂറുകളാണ്. ചർച്ച ചെയ്യുന്ന പ്രധാന ചോദ്യങ്ങൾ കൂടി കാണാം. മുൻപ് പറഞ്ഞതുപോലെ ദുരന്ത നിവാരണ സംവിധാനം ഫലപ്രദമാണോ? തീയും കാറ്റും ഉരുൾപൊട്ടലും നേരിടാൻ നമ്മൾ സജ്ജരോ? ന്യൂനമർദ്ദം അപകടകാരിയാകുമോ? ദുരന്തത്തെ കരുതിയിരിക്കണമോ? ഈ ചോദ്യങ്ങളിലേക്ക് പ്രൈം ഡിബേറ്റ് പോവുകയാണ്. ഫേസ്ബുക്ക് പോളിലൂടെ പ്രേക്ഷകർക്കും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. വാട്സപ്പ് വീഡിയോയിലൂടെ ഞങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അയച്ചു തരിക. ടെലിഫോണിലും വിളിക്കാം. ഈ വിദഗ്ധർക്കൊപ്പം ചർച്ചയിൽ നിങ്ങൾക്കും പങ്കാളികളാവാം. ടെലിവിഷൻ ചർച്ചയുടെ ജനാധിപത്യമാണ് പ്രൈം ഡിബേറ്റ് ഉയർത്തിപ്പിടിക്കുന്നത്. ചർച്ചയിൽ ആദ്യം ശ്രീ അഭിലാഷ്, ഈ വിഷയം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടുകൂടിയും ഈ വിഷയത്തിലേക്ക്, ഈ ചർച്ചയിലേക്ക് കാട്ടുതീ കൂടി കടന്നുവരും പുതിയ ഒരു ഭീതിയായി. ചർച്ച തുടങ്ങി വെക്കും മുമ്പ് തന്നെ ഓർമ്മയിൽ നിന്ന് ഒരു കാര്യം പറയട്ടെ. ശ്രീ പ്രഭാകരൻ പലേരി ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഓഖിയുടെ കാലത്ത് നിരവധിയായ നിരന്തരമായ ചർച്ചകളിൽ ഒരു തവണ അദ്ദേഹം പറഞ്ഞൊരു വാചകം എൻ്റെ മനസ്സിലേക്ക് ഈ ചർച്ചയ്ക്ക് വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ ഇന്ന് വരികയുണ്ടായി. അതായത്, ഇനി മലയാളിയെ, കേരളത്തെ കാത്തിരിക്കുന്ന ദുരന്തങ്ങളിലൊന്ന് കാട്ടുതീയാണ്. കാട്ടുതീ പടർന്നാൽ നേരിടാൻ ഒരു സംവിധാനവും നമ്മുടെ നാട്ടിലില്ല എന്ന നിലയിലുള്ള ഒരു പ്രകൃതി ദുരന്തത്തിൻ്റെ സാധ്യത മുൻകൂട്ടി കാണേണ്ടതുണ്ട്. ഓഖിയുടെ പശ്ചാത്തലത്തിൽ അന്ന് മാസങ്ങൾക്ക് മുമ്പ് ശ്രീ പ്രഭാകരൻ പലേരി പറഞ്ഞതാണ്. കേരളത്തിൻ്റെ അതിർത്തിയിൽ നമ്മൾ കണ്ടതും അതാണ്. ആ പശ്ചാത്തലം കൂടി നമ്മുടെ ഈ ചർച്ചയിലേക്ക് വരുന്നുണ്ട്. അതിലേക്ക് വരും മുമ്പ് തന്നെ അത് ഓർത്തുകൊണ്ട് ഈ ചർച്ചയിലേക്ക് വരുമ്പോൾ, ശ്രീ അഭിലാഷ്, ഈ ശ്രീലങ്കൻ തീരങ്ങളിൽ കനത്ത മഴയുണ്ടാക്കുന്ന ന്യൂനമർദ്ദം പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങുന്നതായാണ് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഞങ്ങളടക്കം മാധ്യമങ്ങൾ ഇന്ന് നൽകിയ ഏറ്റവും അവസാനത്തെ വാർത്തയിലെ ഒരു വാചകമാണ്. അത് കാണുന്ന ഒരാൾക്കും അത് ലക്ഷദ്വീപ് ലക്ഷ്യം വെച്ച് നീങ്ങുന്നു എന്ന് പറയുന്നു. വലിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അത് കൂടുതലും ഒരുപക്ഷെ കടലിലാവാം, കാറ്റിന് സാധ്യതയുണ്ട്. ഇതെല്ലാം അറബിക്കടൽ കേന്ദ്രീകരിച്ചാണെന്ന് പറയുമ്പോഴും ഓഖിയുടെ ഒരു അനുഭവമുള്ളതുകൊണ്ടും ഈ റൂട്ട് മാപ്പ് കേൾക്കുന്ന ഏതൊരു പ്രേക്ഷകനും ഈ മുൻ അനുഭവം, ഭീതിജനകമായ മുൻ അനുഭവം ഓർമ്മയുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ന്യൂനമർദ്ദത്തിൻ്റെയും ആശങ്കയുടെ മണിക്കൂറുകളും അഭിലാഷിൻ്റെ കാഴ്ചപ്പാടിൽ. ഈ ന്യൂനമർദ്ദം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ ഒരു അനാലിസിസ് പ്രകാരം ഇപ്പോൾ ഇതൊരു വെൽ മാർക്ക്ഡ് ലോ ആയിട്ട് കേരളത്തിൻ്റെ തീരത്ത്, തെക്കൻ തീരത്തിന്, അതായത് നമ്മുടെ ഇന്ത്യയുടെ തെക്ക് ഭാഗത്തായിട്ടൊരു 400-450 കിലോമീറ്റർ അകലെ, അത് ശ്രീലങ്കയ്ക്കും ഒരു 300 കിലോമീറ്റർ തെക്ക് ഭാഗത്തായിട്ടാണ് ഇത് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇത് ഓരോ ചുഴലിക്കാറ്റുകൾക്കും അതിൻ്റേതായിട്ടുള്ള വ്യത്യസ്തമായ സ്വഭാവങ്ങളാണുള്ളത്. ഓരോ ഒരു ചുഴലിക്കാറ്റിനെയും ഓഖി വന്നു, അതിൻ്റെ പുറകിന് ഇപ്പോൾ ഈ കാണുന്ന ഈ ന്യൂനമർദ്ദം, അത് ഓഖി പോലൊരു ചുഴലിക്കാറ്റായി മാറുമെന്ന് പറയുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഓരോ ചുഴലിക്കാറ്റുകളുടെയും സ്വഭാവവും അതിൻ്റെ പാതയും വ്യതിയാനവും അതിലുണ്ടാകുന്ന വ്യതിയാനങ്ങളുമെല്ലാം വളരെ വ്യത്യസ്തമാണ്. പക്ഷേ ഈ ഒരു ചുഴലിക്കാറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ,
ഇത് ഒരു ഇപ്പോൾ ഒരു വെൽമാർക്ക്ഡ് ലോ ആയിട്ടാണ് ഇപ്പോൾ ശ്രീലങ്കയ്ക്കും 300 കിലോമീറ്റർ. അതിൽ തന്നെ വ്യത്യാസം, ഓഖിയുമായിട്ടുള്ള പ്രധാന വ്യത്യാസം, ഓഖി രൂപപ്പെട്ടത് ശ്രീലങ്കയുടെ തൊട്ടു പടിഞ്ഞാറ് വശത്ത്, അതായത് ശ്രീലങ്കയ്ക്കും നമ്മുടെ കന്യാകുമാരിക്കും ഇടയിലുള്ള ഭാഗത്ത് വെച്ചാണ് അതൊരു സൈക്ലോണായിട്ട് രൂപപ്പെട്ടത്. അതിനു മുമ്പേ ഡിപ്രഷനായിട്ട് അത് ശ്രീലങ്കയുടെ കിഴക്ക് ഭാഗത്തായിരുന്നു. അപ്പോൾ ഈ ഒരു ചുഴലിക്കാറ്റ് അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അത് ശ്രീലങ്കയ്ക്കും 300 കിലോമീറ്ററോളം തെക്കുമാറിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് ചുഴലിക്കാറ്റായിട്ടില്ല, ഡിപ്രഷൻ പോലും ആയിട്ടില്ല, ഒരു വെൽമാർക്ക്ഡ് ലോ ആയിട്ട് നിലനിൽക്കുകയാണ്. അത് ഏകദേശം വെള്ളിയാഴ്ച മുതൽ തന്നെ ഈ ഒരു സർക്കുലേഷൻ പാറ്റേൺ, വിൻഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതിൻ്റെ കാറ്റിൻ്റെ ദിശ നോക്കിക്കഴിഞ്ഞാൽ ഒരു സർക്കുലർ വിൻഡ് പാറ്റേൺ ഒരു വെള്ളിയാഴ്ച മുതൽ തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട് ആ ഒരു റീജിയനിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ മോഡലുകളും അതുപോലെ തന്നെ ECMWF യൂറോപ്യൻ മോഡലുകളും അതുപോലെ GFS ENSEP അമേരിക്കൻ മോഡലുകളും എല്ലാം നൽകുന്ന ഒരു നിഗമനം വെച്ച് പറയുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി ഒന്ന് ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് കേരളത്തിന് എന്തായാലും ഒരു കഴിഞ്ഞ ഓഖി ഉണ്ടായ പോലെ കേരളത്തിൻ്റെ തിരുവനന്തപുരം ഭാഗത്ത് അത്ര ശക്തമായി വരികയില്ല. എന്നാൽ എന്നിരുന്നാൽ പോലും കേരളത്തിനോട് തീരപ്രദേശത്തോട് കുറച്ചുകൂടി അടുത്ത്, അതായത് ഒരു 200 കിലോമീറ്റർ അടുത്ത് വരെ എത്താൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു നാളെ 13-ഉം 14-ഉം ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സമയം, അതായത് ഓഖി രൂപപ്പെട്ട നമുക്കറിയാം 29-ാം തീയതി രാത്രിക്കും 30-ാം തീയതി രാവിലേക്കും ഇടയിലാണ് അത് അതിതീവ്രമായ ചുഴലിക്കാറ്റായിട്ട് രൂപപ്പെട്ടത്. അതുപോലൊരു സാധ്യത ഇവിടെ ഉണ്ട്, അതായത് നാളെ ഇന്ന് രാത്രിയിലും നാളെ രാവിലെയും ഉള്ള സമയം അതൊരു ക്രിട്ടിക്കലായിട്ടുള്ള സമയമാണ്. ഈ സമയത്ത് അത് എന്തും സംഭവിക്കാം, ഒരുപക്ഷെ അത് ഇൻറ്റൻസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരുപക്ഷെ മറ്റേ നാളെ ഉച്ചയാകുമ്പോഴത്തേനും അത് ഡിസിപ്പേറ്റ് ചെയ്തു പോകാം. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അപ്പം ഇത് 14-ാം തീയതി ആയിരിക്കും ECMWF-ൻ്റെ, അതായത് യൂറോപ്യൻ സെൻറ്ററിൻ്റെയും അതുപോലെ ENSEP-ൻ്റെയൊക്കെ ഫോർകാസ്റ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 13-ഉം 14-ഉം ഇടയ്ക്കായിരിക്കും ഇത് കുറച്ചുകൂടി ഇൻറ്റൻസിഫിക്കേഷൻ, അതായത് മാക്സിമം ഇൻറ്റൻസിറ്റിയിൽ എത്തുക. എന്നാൽ പോലും അത് ഒരു സൈക്ലോണിക് സ്റ്റേജിലേക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത ഒരു പ്രോബബിലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 40% ചാൻസ് മാത്രമേ ഉള്ളൂ അതൊരു ഡീപ്പ് ഡിപ്രഷൻ സ്റ്റേജിൽ എത്തുമെന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. അത് അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഈ സൈക്ലോൺ രൂപപ്പെടുന്നതിനുള്ള എല്ലാ സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ, കാരണം നാളെ രാവിലെ ആകുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു യഥാർത്ഥ പിക്ചർ നമുക്ക് വ്യക്തമാകൂ. പക്ഷേ എന്നാൽ പോലും നമ്മൾ സേഫാണ്, നാളെ രാവിലെ ആ റീജിയനിൽ നിന്നും നമ്മുടെ തീരത്തെത്തുവാൻ വളരെയധികം സമയമെടുക്കും. ഓഖി ഉണ്ടായതുപോലെ അതിപെട്ടെന്ന് നമ്മുടെ തീരപ്രദേശത്തേക്ക് അത് 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 എത്തിച്ചേരുകയില്ല. നമുക്കൊരു ഒരു ലീഡ് ടൈം ഇവിടെ നമുക്ക് കിട്ടും. തീർച്ചയായും അത് തന്നെ ഏറ്റവും വലിയ ആശ്വാസകരമായ ഒന്നാണ്, ഓഖിയിൽ കിട്ടാതെ പോയ ഒരു ലീഡ് ടൈം ഇതിലുണ്ടാകും. ഈ ചർച്ചയിൽ ആദ്യം തന്നെ പറയട്ടെ, ഓഖിയായി മാറാതിരിക്കട്ടെ എന്ന വലിയ പ്രതീക്ഷയോടെയും വലിയ ആശയോടെയുമാണ് ഈ ചർച്ചയിലേക്ക് തന്നെ പോകുന്നതും. കാലാവസ്ഥാ വിദഗ്ധൻ എന്ന നിലയിൽ അഭിലാഷിൻ്റെ ആ വാചകങ്ങൾ വളരെ പ്രസക്തവുമാണ്. ഡോക്ടർ താരയിലേക്കും അതുപോലെ തന്നെ ശ്രീ പ്രഭാകരൻ പലേരിയിലേക്കും ഞാൻ മടങ്ങി വരാം. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇന്ന് സഭയിൽ തന്നെ പറഞ്ഞത് എന്താണ് എന്ന് നോക്കാം. കുറെ കൂടി ജാഗ്രതയോടുകൂടി തന്നെ നമ്മുടെ സംവിധാനങ്ങൾ ഈ വിഷയത്തെ കാണുന്നു എന്നത് പ്രധാനമാണ്. പക്ഷേ അത് മതിയോ, അത് ഫലപ്രദമാണോ എന്ന ചോദ്യത്തിലേക്ക് വരാം. മുഖ്യമന്ത്രി പറഞ്ഞതൊന്ന് കേൾക്കാം. മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീരദേശത്ത് ഉച്ചഭാഷണിയിലൂടെ അനൗൺസ് ചെയ്തും ഫോണിലൂടെ മത്സ്യത്തൊഴിലാളികൾക്ക് സന്ദേശം നൽകിയുമാണ് ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. തിരുവനന്തപുരത്ത് കലക്ട്രേറ്റിൽ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. മത്സ്യത്തൊഴിലാളി മേഖലയിൽ സന്ദേശമെത്തിക്കാൻ മത്സ്യത്തൊഴിലാളി വകുപ്പും കോസ്റ്റൽ പോലീസും റവന്യൂ വകുപ്പും ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞത്. ശ്രീമതി താര, മുൻപ് ഇപ്പോൾ അഭിലാഷ്, ഡോക്ടർ ശ്രീ അഭിലാഷ് പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട്. അതായത് ഈ ഓഖി ഉണ്ടായപ്പോൾ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട തർക്കം, അതിനെ കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിന് സൈക്ലോണായി മാറുന്നത് കണക്കാക്കാനായില്ല, അതൊരു 100-ാം നൂറ്റാണ്ടിൻ്റെ പ്രതിഭാസം പോലെ അറബിക്കടലിൽ വന്നതാണ്, അതിന്മേലാണ് തർക്കങ്ങൾ ഉണ്ടായത്. അന്ന് താങ്കളെടുത്തൊരു നിലപാട് ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ ദുരന്ത നിവാരണ സംവിധാനങ്ങൾക്ക് കൂടി അനലൈസ് ചെയ്തുകൊണ്ട് ഈ ഡിപ്രഷൻ സ്റ്റേജിൽ നിന്നും സൈക്ലോണിലേക്ക് മാറുമോ, ഒരു ചുഴലിക്കാറ്റായി രൂപാന്തരപ്പെടുമോ എന്ന് പരിശോധിക്കാനാകും, ദുരന്ത നിവാരണ സംവിധാനത്തിനും അങ്ങനെ വിലയിരുത്താനാകും, അങ്ങനെ ഇവിടെയും അത് സാധ്യമാണ് എന്നൊരു അഭിപ്രായം താങ്കൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ശ്രീ അഭിലാഷ് പറഞ്ഞത് കേട്ടല്ലോ, ഒരു 40%, 40% ചാൻസ് മാത്രമാണുള്ളത്, ലീഡ് ടൈം ഉണ്ട്, എങ്കിലും ഇന്ന് രാത്രിയും നാളെ നിർണായകമാണ്. 13-ഉം 14-ഉം ആ നിലയിൽ ഈ ന്യൂനമർദ്ദത്തിൻ്റെ വരവും വളർച്ചയും
ദിശയും ഒക്കെ പ്രധാനമാണ്. ഈ ഘട്ടത്തിൽ ഒരു സൈക്ലോൺ എന്ന നിലയിൽ ഇപ്പോഴത്തെ ഈ ന്യൂനമർദ്ദത്തിന്റെ മാറ്റം, അതിന്റെ ആശങ്ക, അതിന്റെ ഒരു ഭയാനകത എങ്ങനെ അനലൈസ് ചെയ്യാനാവുന്നുണ്ട് ഡോക്ടർ താരയെ സംബന്ധിച്ച്? ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞത്, കഴിഞ്ഞ തവണത്തെ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ് ഡിപ്രഷൻ, അത് ഇറ്റ് വിച്ച് ഈസ് വെരി ലൈക്ലി ടു ഇന്റൻസിഫൈ. അതായത് ആ ഡീപ് ഡിപ്രഷൻ എന്ന് പറയുന്ന അധിക ന്യൂനമർദ്ദം വളരെ കൃത്യമായിട്ടും IMD പറഞ്ഞത് കഴിഞ്ഞ ഓഖിയുടെ സമയത്ത് അത് ശക്തിപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് തന്നിരുന്നു ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയാൽ ദുരന്ത നിവാരണ സംവിധാനത്തിന് സൈക്ലോണിന്റെ സാധ്യത മുന്നിൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോ വന്നിരിക്കുന്ന ഈ ചുഴലിക്കാറ്റ്, ഈ ചുഴലിക്കാറ്റായിട്ട് അത് രൂപപ്പെട്ടിട്ടില്ല, ന്യൂനമർദ്ദം എന്നുള്ള ഒരു സ്റ്റേജിൽ മാത്രമാണ് ഇപ്പോഴും നിൽക്കുന്നത്. അത് ഇനിയും ശക്തിപ്പെടാം എന്നുള്ള ഒരു ഒരു സാധ്യത അവർ ഇപ്പോഴും പറയുന്നില്ല. ന്യൂനമർദ്ദമായിട്ട് തന്നെ അത് നിലനിൽക്കുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹം കാലാവസ്ഥാ നിരീക്ഷണ ശാസ്ത്രജ്ഞൻ അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തിനോട് യോജിച്ചു പോകാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതായത് ഇനി ഒരു മുന്നറിയിപ്പ് കിട്ടുന്നത് വരെ, അത് നമ്മൾ കുറച്ച് നേരം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ആ മുന്നറിയിപ്പ് കിട്ടുന്നത് വരെ സൈക്ലോണിന്റെ സാധ്യത ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈ ഇപ്പൊ കിട്ടിയ മുന്നറിയിപ്പ് പ്രകാരം ഇതില് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോ മുഖ്യമന്ത്രി അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞ ഒരു കാര്യം, മീൻപിടുത്തക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം കൊടുത്തു, നമ്മൾ തീരപ്രദേശങ്ങളിൽ ഈ ഇത്തരം വാർത്താവിനിമയത്തിനുള്ള സംവിധാനം ഒരുക്കി, കടലിൽ പോകരുതെന്നുള്ളത് പറഞ്ഞു. ഇങ്ങനെയുള്ള നമ്മുടെ ദുരന്ത നിവാരണ സംവിധാനം ഇത്തരം എന്താണ് ചില നടപടികളിലേക്ക് മാത്രമായിട്ട് നമ്മൾ ചുരുങ്ങിപ്പോകുന്നു. നമ്മൾ ആലോചിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് ശക്തമായ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഈ വാർത്താവിനിമയ സംവിധാനങ്ങളൊക്കെ തകരാറിലാവും. ഈ സാധാരണ സെൽഫോൺ പ്രവർത്തിക്കില്ല, ലാൻഡ് ഫോൺ പ്രവർത്തിക്കില്ല, അപ്പോൾ നമുക്ക് സാറ്റലൈറ്റ് ഫോണുകളോ വയർലെസ് സംവിധാനമോ ഒക്കെ വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പകരം വാർത്താവിനിമയ സംവിധാനം നമുക്ക് നിലവിലുണ്ടോ? അത്തരം വാർത്താവിനിമയ സംവിധാനങ്ങൾ അഥവാ അപ്പോഴ് അതും പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ ആളുകൾക്ക് ഈ ജാഗ്രതാ നിർദ്ദേശം എത്തിക്കുക? ഇങ്ങനെയുള്ള ചില ചർച്ചകളിലേക്കും നടപടിക്രമങ്ങളിലേക്കും നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ പ്രാധാന്യമേറിയതാണ് നമ്മൾ ഈ ഇത്തരം കാറ്റുകൾ ശക്തിപ്പെട്ടാൽ, ഇനി എന്തായാലും ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്തരം ശക്തിയേറിയ ചുഴലിക്കാറ്റുകൾ ഉണ്ടാകും എന്നുള്ളത് നിസ്സംശയം പറയാം. കാരണം അങ്ങനെ ചൂട് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു ചിത്രം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ദുരന്ത നിവാരണ സംവിധാനങ്ങളെ പറ്റിയാണ്. അല്ലാതെ നമ്മൾ ജാഗ്രതാ നിർദ്ദേശം, നമ്മൾ അവിടെ കടലിൽ പോകരുത്, വാർത്താവിനിമയ സംവിധാനം നിങ്ങൾ തീരപ്രദേശത്തുള്ളവർക്ക് ഒരു സൂചനയും കൊടുത്ത് നമുക്ക് ഇരിക്കാൻ സാധിക്കില്ല. കാരണം ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് ബിൽഡിംഗ് കോഡ്, കെട്ടിട നിർമ്മാണ ചട്ടം, നാഷണൽ ബിൽഡിംഗ് കോഡ്, അതായത് ദേശീയ കെട്ടിട നിർമ്മാണ ചട്ടം അനുസരിച്ച് തീരപ്രദേശത്തുള്ള ഗവൺമെന്റ് ഓഫീസുകൾ ഉൾപ്പെടെ വീടുകൾ ഉൾപ്പെടെ എല്ലാം ഈ ചുഴലിക്കാറ്റ് പ്രതിരോധ രീതിയിലേക്ക് മാറ്റാനുള്ള കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുണ്ട്. സൈക്ലോൺ ഷെൽട്ടറുകൾ കെട്ടാനുള്ള ഗൈഡ് ലൈൻ തന്നിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ ഇപ്പോഴും പ്രാവർത്തികമാക്കിയിട്ടില്ല. ഈ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതിനോടൊപ്പം തന്നെ സൈക്ലോൺ ഷെൽട്ടറുകൾ നമ്മൾ എത്രയും പെട്ടെന്ന് അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇതിനോടൊപ്പം തന്നെ കടലോര പ്രദേശങ്ങളിൽ നമ്മൾ ബയോഷീൽഡ്, ഹരിതവേലികൾ, ഇത് വളരെ അടിയന്തരമായിട്ട് നമ്മൾ മുൻകൈ എടുക്കേണ്ട കാര്യമാണ്. നമ്മൾ ജാഗ്രതാ നിർദ്ദേശം മാത്രം കൊടുത്ത് നമ്മൾ മാറി നിൽക്കേണ്ട സാഹചര്യമല്ല ഇപ്പോൾ. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ പ്രഭാകരൻ പലേരി, ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് ഈ കടലിൽ അകപ്പെട്ടവരെ തിരിച്ചെത്തിക്കാൻ നാവികസേനയുടെ സഹായം തേടിയിട്ടുണ്ട്. കാരണം ഈ ഘട്ടത്തിൽ അടക്കം മുൻകൂറായി തന്നെ കോസ്റ്റ് ഗാർഡിന്റെ സേവനത്തെ ഉറപ്പിക്കലിനെ കുറിച്ചാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇപ്പോൾ ശ്രീമതി താര സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ ദുരന്ത മുന്നറിയിപ്പ് നൽകുന്ന ഒരു ശരാശരി സംവിധാനം മാത്രമേ ഇപ്പോഴും നമ്മൾ ആലോചിക്കുന്നുള്ളൂ. ഒരു ദീർഘകാല പദ്ധതിയോടെ ഈ പ്രത്യേകിച്ച് വാർത്താവിനിമയ സംവിധാനത്തിൽ ഏത് ചുഴലിക്കാറ്റിലും ഏത് ദുരന്തത്തിലും ഉലഞ്ഞു പോകാത്ത വാർത്താവിനിമയ സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന നിലയിലേക്ക് നമ്മുടെ രീതി മാറേണ്ടതുണ്ടോ? ഇപ്പോൾ ഓഖിക്ക് തൊട്ടു പിന്നാലെ ആയതുകൊണ്ടാണ് ഇത്ര ജാഗ്രതയോടുകൂടി എല്ലാവരും ആലോചിക്കുന്നത്. ഈ ചർച്ചയടക്കം കുറച്ച് കഴിയുമ്പോൾ എല്ലാം പതിവും മട്ടിലായി പോകുന്ന ഒരു രീതിയാണ് നമ്മൾക്കുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്.
ദുരന്ത നിവാരണ സംവിധാനം എന്ന് പറഞ്ഞാൽ അത് ഒരു സംഭവം നടക്കുമ്പോൾ മാത്രം ആലോചിക്കേണ്ട ഒരു സംഗതിയല്ല. അത് 24 മണിക്കൂറും നമ്മൾ എപ്പോഴും മുന്നോട്ട് നോക്കി ചെയ്യേണ്ട ഒരു ഗവർണൻസ് സിസ്റ്റമാണ്. അത് ഗവൺമെൻറ് തീർച്ചയായിട്ടും ചെയ്തുകൊണ്ടേയിരിക്കണം. അതിനാണല്ലോ നമുക്ക് ദുരന്ത നിവാരണ സംഘടനകളും സംവിധാനങ്ങളും ഒക്കെ ഉള്ളത്. അല്ലാതെ ഒരു പ്രത്യേക സംഭവം നടക്കുമ്പോൾ മാത്രമല്ല അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടത്. അത് ഭരണക്രമത്തിൻ്റെ ഒരു ഭാഗമാണ്. നാഷണൽ സെക്യൂരിറ്റിയുടെ, അതായത് ദേശീയ സുസ്ഥിതിയുടെ 15 എലിമെൻറ്റുകളിൽ ഒന്നാണ് ദുരന്ത നിവാരണം എന്ന് ഞാൻ പറയില്ല, ദുരന്തരഹിതമായിട്ടുള്ള ഒരവസ്ഥ സമുദായത്തിന് ഉണ്ടായി കൊടുക്കുക എന്നുള്ളത്. അതേസമയം നാം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ദുരന്തം എന്ന് പറയുന്നത് കൊടുങ്കാറ്റോ ഭൂമികുലുക്കമോ കാട്ടുതീയോ അല്ല. ഇതിൽ അകപ്പെട്ട് ജീവനും സ്വത്തുകൾക്കും നഷ്ടം സംഭവിക്കുമ്പോഴാണ് ഈ വിഷയം ഒരു ദുരന്തമായി മാറുന്നത്. അല്ലാതെ ഈ ലോകത്ത് കൊടുങ്കാറ്റുകളും ഭൂമികുലുക്കവും ഒക്കെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ലോകത്തിനെ ബാലൻസ് ചെയ്യുന്നൊരു സംവിധാനം പ്രകൃതിയുടെ സംവിധാനമാണ്. അതിൽ മനുഷ്യനും ബാക്കിയുള്ള ജീവജാലങ്ങളും അകപ്പെട്ടു പോകുമ്പോഴാണ് അതിനെ നമ്മൾ ദുരന്തമായി കാണേണ്ടത്. അപ്പോൾ ദുരന്തം ഈ സംഭവമല്ല, പക്ഷേ ആ ദുരന്തത്തിലേക്ക് നമ്മൾ എടുത്തു ചാടരുത് എന്നതാണ് നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളത്. ഇവിടെ ഇപ്പോൾ ഓഖിയെ പറ്റി നമ്മൾ പറഞ്ഞു. ഈ ഓഖിയെ പറ്റി ഒരു പ്രബന്ധം ഞാൻ അടുത്തു തന്നെ ഈ മാസം തന്നെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട കോഴ്സിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കും സീനിയർ ഉദ്യോഗസ്ഥന്മാർക്കും വേണ്ടിയുള്ളൊരു കോഴ്സിൽ, അമേരിക്കൻ നേവിയുടെ കൂടെ ബാധ്യതയുള്ള ഒരു കോഴ്സിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. ചില പ്രത്യേക സംവിധാനങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ് അവിടെ. ഇവിടെ ഞാൻ നോക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് പ്രകാരം വാസ്തവത്തിൽ സംസ്ഥാനം ഇപ്പോൾ വരാൻ പോകുന്ന കൊടുങ്കാറ്റിനെ നേരിടാനുള്ള എല്ലാ സന്നദ്ധ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. ഗവൺമെൻറ് വളരെ അലേർട്ടാണ്, ഗവൺമെൻറ്റിനോട് ഉദ്യോഗസ്ഥന്മാരും അലേർട്ടാണ്. ഇപ്പോൾ മാഡം പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അത് വലിയ പ്രധാനപ്പെട്ടൊരു സംഗതി തന്നെയാണ്. അതൊക്കെ താറുമാറാകാനുള്ള സാധ്യതകളുണ്ട്. അത് ആ സമയത്താണ് നമ്മൾ ഈ അമേച്ചർ റേഡിയോസ്, അതായത് ഹാം റേഡിയോ എന്തൂസിയസ്റ്റ്, അവരെ കൂടെ ഉൾപ്പെടുത്തിയാൽ അവർക്ക് HF മീഡിയം ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസിയിലൊക്കെ ഉള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ അവരുടെ കയ്യിലുണ്ട്. കഴിഞ്ഞ ഓഖിയിലും അവരൊരുപാട് പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അത് നമ്മുടെ സംസ്ഥാനത്തെ ദുരന്ത നിവാരണ സംവിധാനം ചട്ടത്തിൽ അവരെയും കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു പക്ഷേ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരുടെ സഹായം കൂടെ നമുക്ക് എടുക്കുവാൻ സാധിക്കും. കേരളത്തിൽ തന്നെ വളരെയധികം അമേച്ചർ റേഡിയോ എന്തൂസിയാസ്റ്റ് ഉണ്ട്. അവർക്ക് കൂടെ ചില പ്രത്യേക തരത്തിലുള്ള ട്രെയിനിങ് കൊടുത്തിട്ട് ദേശീയ ദുരന്ത നിവാരണത്തിൻ്റെ ഒരു ഭാഗമാക്കുവാൻ പറ്റിയാൽ അത് ഒരു പക്ഷേ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെ ഉറപ്പിക്കാം. പിന്നെ കോസ്റ്റ് ഗാർഡും നേവിയും ഒക്കെ എയർഫോഴ്സും ഒക്കെ ഇതിലൊക്കെ വളരെയധികം പരിചയമുള്ളവരാണ്. ഇതുപോലെയുള്ള ദുരന്ത നിവാരണങ്ങൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അത്രയും വിഷമമുള്ളൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ നമ്മൾ ആരും ആ ദുരന്തത്തിന് ഉണ്ടാകാനുള്ള സാധ്യതകളിലേക്ക് എടുത്തു ചാടരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കഴിഞ്ഞ ഓഖിയിൽ തന്നെ മത്സ്യത്തൊഴിലാളികൾ ഒരുപാട് അകപ്പെട്ടു പോയി കടലിൽ. അവർ അതിനെ നോക്കാതെ പോയി. ഇപ്പോൾ നടന്നു വരുന്ന ഈ കാട്ടുതീ പ്രശ്നം, തേനിയിലെ കാട്ടുതീയിലും ആവശ്യമില്ലാതെയാണ് കുറേ പേർ, യാതൊരു പരിചയമില്ലാത്തവരാണ് കാട്ടിലേക്ക് പോയിട്ടുള്ളത്. അവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. വളരെ ദയനീയമായ ഒരവസ്ഥയായിരുന്നു അത്. അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ സംഭവങ്ങളിലേക്ക് എടുത്തു ചാടാതിരിക്കണം. അതിനുള്ള സംവിധാനങ്ങളാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. അത് 24 മണിക്കൂറും നോക്കിക്കൊണ്ടും ചെയ്തുകൊണ്ടും ഇരിക്കേണ്ടിയിരിക്കും. തീർച്ചയായും അത്തരം സ്ഥിരമായ സുശക്തമായ സംവിധാനങ്ങളാണ് ഉണ്ടാവേണ്ടത്. അത്തരം മുന്നോട്ട് പോക്ക് എത്രമാത്രം സംഭവിച്ചിരിക്കുന്നു, ഓഖിക്ക് ശേഷം പുതിയൊരു ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ആ അന്വേഷണമാണ് പ്രൈം ഡിബേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ദുരന്ത നിവാരണ സംവിധാനങ്ങളുടെ ബലത്തെക്കുറിച്ച്. ഇപ്പോൾ കൊല്ലത്ത് നിന്ന് നൃപൻ ദാസ് എന്ന പ്രേക്ഷകന്റെ വാട്സപ്പ് പ്രതികരണം ഒന്ന് കാണാം. ലോകത്താകമാനം ദുരന്ത നിവാരണ മേഖലയിൽ ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങളും അതിന്റെ സംഭാവനകളും ആ മേഖലയുടെ കാര്യക്ഷമതയെ വർദ്ധിപ്പിക്കുമ്പോൾ ഇന്ത്യയും കേരളവും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, നിരവധിയായ ഗവേഷണങ്ങളും കണ്ടെത്തലുകളും ഈ രംഗത്തുണ്ടാകുന്നുണ്ടെങ്കിലും അന്തർദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിരവധി ഉണ്ടെങ്കിലും കാര്യക്ഷമമായി താഴത്തെ തട്ടിലേക്ക് ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങളെ പരിവർത്തനപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഈ രംഗം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. വളരെ പ്രിമിറ്റീവായിട്ടുള്ള ദുരന്ത നിവാരണ മാർഗങ്ങളാണ് നമ്മുടെ സംവിധാനങ്ങളുടെ കയ്യിൽ ഉള്ളത് എന്നത് സത്യത്തിൽ നമ്മൾക്ക് അത്ഭുതം. നൃപൻ ഇപ്പോൾ പറഞ്ഞത് ദുരന്ത നിവാരണം പുനഃസംഘടിപ്പിക്കുന്നു, സംവിധാനത്തെ പുനഃസംഘടിപ്പിക്കുന്നു എന്ന് പറയുന്ന സർക്കാർ അതിനുവേണ്ടി എവിടം വരെ മുന്നോട്ട് പോയിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അതുപോലെ തന്നെ പ്രിമിറ്റീവാണ് എന്ന് പറയുമ്പോൾ രാജ്യത്ത് തന്നെ എനിക്ക് തോന്നുന്നു ശ്രീമതി താര അതേക്കുറിച്ച് പറയുമായിരിക്കും പിന്നാലെ.
ആന്ധ്ര ഇക്കാര്യത്തിൽ ഏറ്റവും മാതൃകാപരമായ ഒരു മോഡൽ നടത്തിയിട്ടുള്ളതാണ്. ഫൈലൻ ചുഴലിക്കാറ്റിലോ മറ്റുമാണെന്ന് തോന്നുന്നു, മണിക്കൂറുകൾ കൊണ്ട് 4.5 ലക്ഷം ആളുകളെയാണ് ഒഴിപ്പിച്ചെടുക്കാനായത്. മുമ്പ് ശ്രീ പ്രഭാകരൻ പല്ലേരി പറഞ്ഞത് ദുരന്തം വന്നു പോകും, ദുരന്തത്തിലേക്ക് എടുത്തു ചാടാതെ ആളുകളെ രക്ഷിച്ച് വഴിമാറ്റി കൊണ്ടുപോവുക, അത്തരം ഷെൽട്ടറുകളുടെ ആവശ്യത്തെക്കുറിച്ച് ശ്രീമതി താര സൂചിപ്പിച്ചു. ഈ വിധത്തിലുള്ള ആന്ധ്ര മോഡൽ രാജ്യത്ത് ഏറെ പ്രശംസനീയമാണ് എന്നാണ് തോന്നുന്നത്, മനസ്സിലാക്കുന്നത്. അത്തരം സംവിധാനങ്ങളുണ്ട്. നിർഭൻ പറഞ്ഞതുപോലെ അതിലേക്ക് കേരളത്തിന്, മെച്ചപ്പെട്ട കേരളത്തിന് എങ്ങനെ മുന്നോട്ട് പോകാനാകും എന്നതാണ് അന്വേഷിക്കേണ്ടതായി വരിക. മറ്റ് വിഷയങ്ങളിലേക്ക് വരാം, മറ്റ് പ്രശ്നങ്ങളിലേക്ക് വരാം. ഒരിടവേള ഡിബേറ്റ് തുടരുകയാണ്. വളരെ പ്രധാനപ്പെട്ട പ്രകൃതിക്ഷോഭങ്ങൾ പലതും നമ്മുടെ മുമ്പിലേക്ക് ഓരോരോ രൂപത്തിലായി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം. ശ്രീ അഭിലാഷ്, ഈ കാറ്റിൻ്റെ കാര്യം തന്നെ എടുക്കാം, കാറ്റും മഴയും തന്നെ എടുക്കാം, ന്യൂനമർദ്ദത്തെ തുടർന്നുള്ളത്. ഈ ആളുകളിടയിൽ വാട്സപ്പിലൂടെയും മറ്റും ഒരുപാട് ആശങ്കകളും ഇൻഫർമേഷൻസും ശരിയായും തെറ്റായും ഒക്കെ പ്രചരിക്കുന്നുണ്ടല്ലോ. മുമ്പ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ആളുകൾക്ക്, ഇത് ശ്രദ്ധിക്കുന്ന ആളുകൾക്ക്. താങ്കൾ പറഞ്ഞു വെച്ചത് വെൽ മാർക്ഡ് ലോ ആണ്, അതായത് ഈ ന്യൂനമർദ്ദം ഒരു ഡിപ്രഷനായി രൂപപ്പെട്ടിട്ടില്ല, ഡിപ്രഷനായി വന്നിട്ടില്ല, അതേ തുടർന്ന് മാത്രമേ ചുഴലിക്കാറ്റാവുകയുള്ളൂ. പക്ഷേ അപ്പോഴും 40% ഈ ചുഴലിക്കാറ്റിൻ്റെ ഭീഷണി ഉണ്ട് എന്ന് താങ്കൾ തന്നെ പറയുന്നു. നാളെയും മറ്റന്നാളും നിർണായകമാണ് എന്ന് പറയുന്നു. തീരത്ത് നിന്ന് ഏതാണ്ട് 200 കിലോമീറ്റർ അകലെ വരെ കാറ്റിൻ്റെ ഈ ശക്തി ഉണ്ടാകാം എന്ന് പറയുന്ന സാഹചര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇവിടെ ദിശാമാറ്റം, കാറ്റിൻ്റെ ദിശാമാറ്റം, ഇതിൻ്റെ റൂട്ട് മാപ്പിൽ വരുന്ന മാറ്റം, അങ്ങനെയൊക്കെയുള്ള ആശങ്കകൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ആളുകൾക്ക് ഉയരാവുന്നതല്ലേ ആളുകളുടെ മനസ്സിൽ? അത്തരം ആശങ്കകൾ പ്രധാനമായി ഈ ന്യൂനമർദ്ദവുമായി ബന്ധപ്പെട്ട് എത്രമാത്രമുണ്ട്? അങ്ങനെയൊരു ഒരു ഒരു എന്താ പറയുന്നത്, ഇപ്പോഴത്തെ ഒരു ഒരു സ്ഥിതി അനുസരിച്ച്, കാരണം ഇതൊരു വെൽമാർക്ക് ലോയേ ആയിട്ടുള്ളൂ, അതൊരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഡീപ്പ് ഡിപ്രഷൻ ആയതിനു ശേഷം മാത്രമേ അതൊരു ഒരു കറക്റ്റായിട്ടുള്ള പാത പ്രവചിക്കുന്നതിലുള്ള അർത്ഥം തന്നെ ഉള്ളൂ. കാരണം അതാണ് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു ഒരു നിഗമനം അനുസരിച്ച്, അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, യൂറോപ്യൻ സെൻറ്ററിൻ്റെയും അല്ലെങ്കിൽ അമേരിക്കയുടെയും ഒക്കെ മോഡലുകളുടെ ഒരു 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 നിഗമനം അനുസരിച്ച് ഇപ്പോൾ ഇത് കുറച്ച് ഇപ്പോൾ നിലനിൽക്കുന്ന ആ ഏരിയയിൽ നിന്ന്, അതായത് കേരള തീരത്തിന് നേരെ തെക്ക് ഭാഗത്താണ്, അത് കുറച്ചുകൂടി പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇനിഷ്യലി അത് മൂവ് ചെയ്യും. അതിനുശേഷം ഒരു പക്ഷേ ഇത് വടക്കു പടിഞ്ഞാറ് ദിശയിൽ മൂവ് ചെയ്യും. അതായത് നമ്മുടെ മാൽദ്വീപ്സിനും അതുപോലെ ലക്ഷദ്വീപിനും ഇടയിൽ കൂടി ഇത് പോയി ലക്ഷദ്വീപിന് സമീപത്ത് കൂടി അത് വടക്കോട്ട് നീങ്ങുമെന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. ആ പാത തന്നെയാണ് ഏറെക്കുറെ ആക്യുറേറ്റ് ആയിട്ട് പോകാൻ പോകുന്നത്. കാരണം ഇതിനോട് ചേർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈക്ലോണിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ കാറ്റിലൊക്കെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. കാരണം ഈ ഇപ്പോൾ അറേബ്യൻ സീയുടെ നോർത്ത് ഭാഗത്ത് ഒരു ഒരു ആൻറ്റി സൈക്ലോൺ ഉണ്ട്. സൈക്ലോണിൻ്റെ എന്താ പറയുന്നത്, വിപരീതമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആൻറ്റി സൈക്ലോൺ. ഈ ആൻറ്റി സൈക്ലോൺ അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം സൈക്ലോൺ ഒരു പക്ഷേ അങ്ങോട്ട് അടുക്കുന്നതിനെ അത് ബ്ലോക്ക് ചെയ്ത് നിർത്തും. അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ ഒരു ആൻറ്റി സൈക്ലോൺ ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നാണ് ഇതിനെ ഇപ്പം ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫോഴ്സ്. അപ്പം അതിൻ്റെ ദിശാമാറ്റം വളരെ മറ്റ് പല ഘടകങ്ങളെയും അനുസരിച്ചാണ് അത്. അത് അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ശരിയാണ്, അതായത് ശ്രീ അഭിലാഷ് അത് പറയുമ്പോൾ ഇപ്പോൾ ഐ എം ഡി ഓക്കിയുടെ സമയത്ത് ഡീപ്പ് ഡിപ്രഷൻ എന്നുള്ളത് മുന്നറിയിപ്പ് നൽകിയിരുന്നു, നേരത്തെ ശ്രീമതി താര പറഞ്ഞതുപോലെ. പക്ഷെ അതൊരു സൈക്ലോണായി ചുഴലിക്കാറ്റായി മാറുന്നു എന്ന് വിലയിരുത്തുന്നതിൽ വന്ന കാലതാമസത്തെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ ഒരു ലീഡ് ടൈം ഉണ്ട്. അത്തരം അപ്രതീക്ഷിത മാറ്റങ്ങൾ ഉണ്ടായി എന്നൊരു തുറന്നു സമ്മതിക്കൽ ഓക്കിയുടെ കാര്യത്തിൽ ഉണ്ടായതല്ലേ? അപ്പോൾ അത്തരം അവസ്ഥകൾ ഒന്നും തള്ളിക്കളയാവുന്നതല്ല. ഒരു 40% ഭീഷണി ഉണ്ട് എന്ന് താങ്കളെ പോലുള്ള വിദഗ്ധർ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ. അതെ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓഖിയുടെ ആ ഒരു, ഞാൻ അതാ ആദ്യം തന്നെ പറഞ്ഞത്, എല്ലാ ചുഴലിക്കാറ്റുകളും ഒരു അബ്നോർമൽ, എപ്പോഴും നമ്മൾ ചുഴലിക്കാറ്റുകളുടെ പ്രിഡിക്ഷനിൽ എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു 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 പ്രോട്ടോകോൾ എന്ന് പറയുന്നത് വി ക്യാൻ എക്സ്പെക്ട് അൺയൂഷ്വൽ എനി ടൈം. അതായത് ഏത് സമയത്തും ഇതിൻ്റെ ദിശാമാറ്റം അല്ലെങ്കിൽ തീവ്രതാമാറ്റം ഉണ്ടാകാം. സോ അതാണ് ഒരു ചുഴലിക്കാറ്റ് പ്രവചനത്തിൽ എല്ലാ ഏജൻസികളും ഫോളോ ചെയ്യുന്ന ഒരു മാൻഡേറ്റ് എന്ന് പറയുന്നത്, എന്തും സംഭവിക്കാം ഒരു ഒരു 6 മണിക്കൂറിനുള്ളിൽ. അപ്പം അതൊരു അതിൻ്റെ ഒരു ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു പ്രെഡിക്റ്റബിലിറ്റി പ്രോബ്ലമാണ്. അതെ, ഇവിടെ ആയാലും അറ്റ്ലാന്റിക്കിലായാലും പസഫിക്കിലായാലും എല്ലാ റീജിയനിലും നടക്കുന്ന ഈ ചുഴലിക്കാറ്റുകളും എപ്പോഴും നമ്മൾ എന്ത് അറ്റ്നോർമൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം. അതാണ് അത് നിശ്ചയമായും അഭിലാഷ് പറഞ്ഞതിൽ അത് പ്രകടമാണ്. ഇനി കൃത്യമായ അസാധാരണത്വം, അപ്രതീക്ഷിതമായ ദിശാമാറ്റം ഏത് ചുഴലിക്കാറ്റിലേക്കും ഏത് ചുഴലിക്കാറ്റിലും സംഭവിക്കാം. ചുഴലിക്കാറ്റായി ഇത് മാറുന്നുണ്ടോ എന്നിടത്താണ് പ്രശ്നം. അതിനുവേണ്ടിയുള്ള സൂക്ഷ്മ നിരീക്ഷണങ്ങൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അത്തരമൊരു വലിയ ഭീഷണി നിലനിൽക്കുകയാണ്. ശ്രീമതി താര,
ഈ കാലാവസ്ഥാ മാറ്റം ചൂട് കൂടുന്നു, അതുകൊണ്ട് തന്നെ ഇത്തരം ചുഴലിക്കാറ്റുകളുടെ വലിയ സാധ്യതകളിലേക്ക് കേരളം പോകുന്നു. കേന്ദ്ര സർക്കാർ തന്നെ അത്തരം പ്രകൃതിക്ഷോഭങ്ങളുടെ പ്രധാനപ്പെട്ട പട്ടികയിൽ കേരളത്തെ 2000-ത്തിന്റെ തുടക്കം മുതൽ തന്നെ ഏറെക്കുറെ ഉൾപ്പെടുത്തിയിട്ടുള്ളതല്ലേ? ഇപ്പോൾ കാട്ടുതീയുടെ സാഹചര്യം നമ്മുടെ മുമ്പിൽ വരുന്നു. ഈ നിലയിലൊക്കെയുള്ള പ്രകൃതിക്ഷോഭങ്ങളെ കണക്കാക്കാൻ, ദുരന്ത നിവാരണം ദുരന്തരഹിതമാക്കാൻ, ദുരന്തം ഇല്ലാതാക്കാൻ നേരത്തെ ശ്രീ പ്രഭാകരൻ പലേരി പറഞ്ഞതുപോലെ ഉണ്ടാവണമെങ്കിൽ വളരെ വിദഗ്ധമായൊരു ദുരന്ത നിവാരണ സംവിധാനം വേണം. ഓഖിയുടെ പശ്ചാത്തലത്തിൽ അത്തരം ഒരു പൊളിച്ചെഴുത്തിലേക്ക് സർക്കാർ നീങ്ങുകയുണ്ടായി. അതേക്കുറിച്ച് പരിശോധിക്കുന്ന സാഹചര്യമുണ്ട്, ഡോക്ടർ അഭിലാഷിന് അതേക്കുറിച്ച് അറിയുകയും ചെയ്യാം. ഈ സാഹചര്യത്തിൽ ഈ വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചുള്ള സംസ്ഥാനത്തിന്റെ ദുരന്ത നിവാരണ സംവിധാനം എന്നത് എവിടെ നിൽക്കുന്നു എന്നൊരു പ്രധാന പ്രശ്നമില്ലേ? ഏതാണ്ട് 15-ൽ പരം ദുരന്തങ്ങളെ, പ്രകൃതിക്ഷോഭങ്ങളെ നേരിടാൻ കഴിയുന്ന വിദഗ്ധരൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സംവിധാനമായി നമ്മുടെ സംസ്ഥാനത്തെ ഈ സംവിധാനം മാറേണ്ടതല്ലേ? തീർച്ചയായിട്ടും അതെ. അത് കാരണം കേരളം എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളും ഒന്നിൽ കൂടുതൽ ദുരന്തങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള മൾട്ടി ഹസാർഡ് പ്രോൺ ഡിസ്ട്രിക്ട്സ് ആയിട്ട് പിന്നെ വർഗീകരിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ കേന്ദ്ര സർക്കാരിന്റെ പഠനങ്ങളിൽ. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വസ്തുത എന്ന് പറയുന്ന ഓഖിക്ക് ശേഷം ഒരു വലിയ പൊളിച്ചെഴുത്ത് ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചു എങ്കിലും ഇപ്പോഴും നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റി, അതാണ് ഏറ്റവും അപെക്സ് ബോഡി, അതായത് ഏറ്റവും സമുന്നതമായ ഒരു ഇതിന്റെ കമ്മിറ്റി എന്ന് പറയുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. ആ അതോറിറ്റിയിൽ ഇപ്പോഴും ഈ എല്ലാ ദുരന്തങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വൈദഗ്ധ്യമുള്ള ആളുകൾ ഇല്ല. അതൊരു വലിയ പോരായ്മയായിട്ട് തന്നെ അവശേഷിക്കുന്നു. അതുപോലെ ഇപ്പോഴും അത് വകുപ്പ് സെക്രട്ടറിമാരുടെ ഒരു സമിതിയാണോ ശ്രീമതി താര? ഇപ്പോഴും വിവിധ വകുപ്പുകളുടെ സെക്രട്ടറിമാരടങ്ങുന്ന ഒരു സമിതി മാത്രമാണോ കേരളത്തിന്? അതെ, അതില് ദുരന്ത നിവാരണത്തിൽ വൈദഗ്ധ്യമുള്ള ഒരാൾ പോലും അതിനകത്തില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. ഇതിനകത്തുള്ള ഒരാള് സെക്രട്ടറിമാരൊഴികെ ബാക്കിയുള്ള ആള് അദ്ദേഹം ഈ ഉരുൾപൊട്ടലില് എത്രത്തോളം, ഈ പാറകളിലെ ജലാംശം എത്രത്തോളം ഉരുൾപൊട്ടലിന് സാധ്യമാക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ PhD വിഷയം. അപ്പോൾ ഈ അതിലാണ് അദ്ദേഹത്തിന്റെ ഗവേഷണ ബിരുദം. അപ്പോൾ അവിടെ ഈ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് പല ദുരന്തങ്ങളിൽ ഒന്ന് മാത്രമാണെന്നും ഏകദേശം 38 ബാക്കി ദുരന്തങ്ങൾ നമ്മുടെ പട്ടികയിലുണ്ട്. അപ്പൊ ഇവ കൈകാര്യം ചെയ്യാനുള്ള ഒരു വൈദഗ്ധ്യമുള്ള ആളുകൾ അതിനകത്ത് ഇല്ല എന്നുള്ളത് ഒരു വലിയ പോരായ്മയാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഏത് ദുരന്തം കൈകാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ദുരന്ത നിവാരണ പ്ലാൻ വേണം. ആ ദുരന്ത നിവാരണ പദ്ധതി എന്ന് പറയുന്ന സംസ്ഥാന തലത്തിൽ വേണം, ജില്ലാ തലത്തിൽ വേണം, പിന്നെ ഏറ്റവും എന്താണ് നല്ല രീതിയിൽ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ വാർഡ് തലത്തിലോ പഞ്ചായത്ത് തലത്തിലോ ഒക്കെ താഴേക്ക് വരണം. പക്ഷെ ഇപ്പോഴും നമ്മുടേത് ഈ സംസ്ഥാന ദുരന്ത നിവാരണ പ്ലാൻ നോക്കിയാലും ജില്ലാ ദുരന്ത നിവാരണ പ്ലാനുകൾ നോക്കിയാലും ഈ കടലോര ജില്ലകളെല്ലാം ഈ സൈക്ലോൺ കാറ്റും മഴയും ഒക്കെ വരുന്ന സമയത്ത് ശക്തിയേറിയ ചുഴലിക്കാറ്റിന് സാധ്യതയുള്ള ജില്ലകളായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അത് 2002 തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയായ BMTPC അവരുടെ അറ്റ്ലസ് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 96.9% സ്ഥലത്ത് കേരളത്തിന്റെ മൊത്തം വിസ്തീർണത്തിന്റെ 140 km സ്പീഡിലുള്ള കാറ്റടിക്കാൻ സാധ്യതയുണ്ട്. മറ്റുള്ള 3.1% സ്ഥലത്ത് 118 km വേഗതയിലുള്ള, 118 140 എന്നൊക്കെ പറഞ്ഞാൽ സൈക്ലോണിക് സ്റ്റോമിന്റെ കാറ്റഗറിയാണ്. അപ്പോ അവിടെ ഈ ഇത്തരം സാധ്യതകൾ മുമ്പിൽ കണ്ടുകൊണ്ട് ഒരു വളരെ കൃത്യമായ ഒരു ദുരന്ത നിവാരണ പ്ലാൻ വേണം. ഞാൻ ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് എടുത്ത് ആർക്ക് വേണമെങ്കിലും പരിശോധിച്ചുകൊള്ളൂ, സംസ്ഥാന ദുരന്ത നിവാരണ പ്ലാനിലോ ജില്ലാ ദുരന്ത നിവാരണ പ്ലാനിലോ കേരളത്തിൽ സൈക്ലോൺ വന്നാൽ എന്ത് ചെയ്യണം എന്നൊരു വാക്കുപോലുമില്ല. കാട്ടുതീ വന്നാൽ എന്ത് ചെയ്യണം എന്നൊരു വാക്കുപോലുമില്ല. അവിടെ കാട്ടുതീ പിന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടത്ര ഡേറ്റ ലഭ്യമല്ല എന്നും സൈക്ലോൺ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതിന് വേണ്ടത്ര വിവരം സ്ഥിതി വിവര കണക്കുകൾ ലഭ്യമല്ല എന്നും മാത്രമേ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ പ്ലാനിൽ തന്നെ ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന ദിസ് ഇസ് ഓൺലി എ മേക്ക് ഷിഫ്റ്റ് പ്ലാൻ. മേക്ക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ
എന്താണ് തച്ചുകൂട്ടിയെടുത്ത ഒരു പ്ലാനാണ്. അപ്പോ ഇത് നമ്മൾ കാണണം. അതായത് ഇതിനെ നമുക്ക് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഒരു ഏകോപനം വളരെ അത്യാവശ്യമാണ്. ആ ഏകോപനം ഉറപ്പുവരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായ ഒരു പ്ലാനും വേണം, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറും വേണം. തീർച്ചയായും ശ്രീമതി താര, ഞാനൊന്ന് വരാം. ഏതായാലും ദുരന്തങ്ങൾ, പ്രകൃതിക്ഷോഭത്തെക്കാൾ ഭീതിജനകമായ സാഹചര്യമാണ് ദുരന്ത നിവാരണ സംവിധാനത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ആലോചിച്ചാൽ എത്തിച്ചേരുക. അതിന്റെ ഓരോ വിശദാംശങ്ങളുമാണ് ഇപ്പോൾ ശ്രീമതി താര സൂചിപ്പിച്ചത്. ഇപ്പോൾ റോബർട്ട് ജോൺ, മത്സ്യത്തൊഴിലാളി നേതാവ്, ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. റോബർട്ട്, എന്താണ് പറയാനുള്ളത് വേഗത്തിൽ? എനിക്ക് പറയാനുള്ളത്, ആ താര സാർ പറഞ്ഞില്ലേ, പിന്നെ ഓഗി ചുഴലിക്കാറ്റ് എന്ന് പറഞ്ഞല്ലോ സാർ. ഈ ഓഗി ചുഴലിക്കാറ്റ് അല്ല അവിടെ സംഭവിച്ചത്. ഓഗി ചുഴലിക്കാറ്റിന് മുമ്പേ കനത്ത മഴ, മൂടൽ മഞ്ഞ്, ഈ പേമാരി, ഇത് മൂന്നും കൂടി ചേർന്നപ്പോഴാണ് ഈ ചുഴലിക്കാറ്റിന് ശക്തി ഉണ്ടായത്. അല്ലാതെ ഓഗി ചുഴലിക്കാറ്റ് അതാണ് അനുഭവപ്പെട്ടത് അല്ലേ? ആ അനുഭവപ്പെട്ടത് കനത്ത മഴ, മൂടൽ മഞ്ഞ്, പേമാരി, ഇത് മൂന്നും കൂടെ ചേർന്നപ്പോഴാണ് അത് ഓഗി ചുഴലിക്കാറ്റായി മാറിയത്. ശരി, അല്ലാതെ ഓഗി ചുഴലിക്കാറ്റ് തീർച്ചയായും ആ അനുഭവത്തിൽ നിന്നാണ് റോബർട്ട് അത് സൂചിപ്പിച്ചത്. കനത്ത മഴ, മൂടൽ മഞ്ഞ്, പേമാരി എന്ന നിലയിലേക്ക് മാറുകയായിരുന്നു എന്നാണ് മത്സ്യത്തൊഴിലാളി നേതാവ് കൂടിയായ റോബർട്ട് സൂചിപ്പിച്ചത്. അത് വളരെ പ്രധാനവുമാണ്. ആ നിലയിലേക്കുള്ള കാലാവസ്ഥാ മാറ്റം സംഭവിക്കുന്നു എന്നാണ് അതിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വേഗം വരാം. വേണ്ടി തുടരുകയാണ്. ഏതാണ്ട് 38 തരം പ്രകൃതി ദുരന്തങ്ങളും ഒരു വിദഗ്ധനും എന്ന നിലയിൽ കേരളം പോലെ ഒരു സംസ്ഥാനത്തിൻ്റെ ദുരന്ത നിവാരണ സംവിധാനങ്ങൾക്ക് പോകാനാകുമോ, അങ്ങനെ ദുരന്തത്തെ കരുതി എത്ര എങ്ങനെ മുന്നോട്ട് പോകാനാകുമെന്നൊരു ചോദ്യത്തിലേക്കാണ്. ശ്രീ പ്രഭാകരൻ പലരി, ഇപ്പോൾ കാട്ടുതിയാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഓഖിയുടെ കാലത്ത് തന്നെ ഈ അപകടത്തെ മുന്നറിയിപ്പോടുകൂടി പറഞ്ഞ ആളാണ്. ഒരുപക്ഷെ പറഞ്ഞു ഭയപ്പെടുത്തുകയാണെന്ന് ചില പ്രേക്ഷകരെങ്കിലും ഒരുപക്ഷെ ഇത് കാണുമ്പോൾ വിശ്വസിക്കുന്നുണ്ടാകാം, ധരിക്കുന്നുണ്ടാകാം. എന്നെ ചില സുഹൃത്തുക്കൾ ആ നിലയിൽ ഒരു മെസ്സേജ് വരെ അയച്ചു. ദുരന്തം കണ്ട് നമ്മൾക്ക് ഭയപ്പെടാം, പക്ഷേ ദുരന്തത്തിന് മുമ്പ് ഇത് പറഞ്ഞു ഭയപ്പെടുത്തരുത് എന്ന തരം ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മൾ ജീവിക്കുന്ന കാലമാണ്. ഇവിടെ ശ്രീ പ്രഭാകരൻ പലേരി, കാട്ടുതീയെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോഴത്തെ ഈ കാട്ടുതീയെ തുടർന്ന് 9 മരിച്ച സാഹചര്യത്തിൽ കേരളത്തിൽ 9 മേഖലകളിൽ കാട്ടുതീ സാധ്യതയെന്നാണ് വനംവകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ഇപ്പോൾ ട്രക്കിംഗ് നിരോധിച്ചു, ഈ രൂപത്തിലുണ്ട്. അപ്പോൾ അത്തരമൊരു പ്രകൃതിക്ഷോഭത്തിലേക്ക് പോയാൽ, കാട്ടുതീ പോലെ ഒരു അപകടം വരുന്ന കാലത്ത്, ഈ വേനൽക്കാലത്ത് കേരളം ഏതവസ്ഥയിലാണ്? അത്തരമൊരു ഭീതി കൂടി നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ കാട്ടുതീയെ പറ്റി ഞാൻ കാര്യമായിട്ട് കേരളവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു പഠനവും നടത്തിയിട്ടില്ല. പക്ഷേ ഈ ലോകത്തിൽ പല സ്ഥലത്തും കാട്ടുതീ പടർന്നു പിടിക്കാറുണ്ട്. അത് രണ്ട് തരത്തിലാണ് സംഭവിക്കുക. ഒന്ന് യാദൃശ്ചികമായി സംഭവിക്കുന്നു, രണ്ട് മനുഷ്യൻ തന്നെ കാട്ടിന് തീ വെച്ചിട്ട് അത് നിയന്ത്രണം വിട്ടു പോകുന്നു. അങ്ങനെയുള്ള കാട്ടുതീ കാരണം കടലിൽ കപ്പലുകൾ കൂട്ടിമുട്ടുകയുണ്ടായിട്ടുണ്ട്, വിമാനങ്ങൾക്ക് ഗതി തെറ്റിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഇന്തോനേഷ്യൻ കാടുകളിലെ തീകൾ മലാക്ക സ്ട്രീറ്റിനെ മുഴുവനുമായിട്ടും ലോ വിസിബിലിറ്റിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പല പ്രശ്നങ്ങളും കാട്ടുതീ കാരണം ഈ കാടുകളിൽ നടക്കുന്ന, ഈ യാദൃശ്ചികമായോ അല്ലാതെയോ നടക്കുന്ന തീ വിപത്തുകളിൽ പല അബദ്ധങ്ങളും സംഭവിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ, കേരളത്തിലും പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ കാടും നാടും രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ഡൊമെയിൻസാണ്, ടെറൈൻസാണ്. കാടുകളിൽ അങ്ങനെ അധികം വനവാസികളല്ലാതെ വേറെ ആരും പോയി താമസിക്കാറില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ പോലും ഇങ്ങനെ ഇപ്പൊ തേനിയിൽ നടന്നിട്ടുള്ള ഈ സംഭവം തന്നെ നോക്കുകയാണെങ്കിൽ, ഇതുപോലെയുള്ള സംഭവങ്ങൾ എപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കാം. ഇത് എങ്ങനെയാണ് ഈ തീ പിടിച്ചത് എന്ന് നമുക്കറിയില്ല. തേനീനെ പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയത്, ഈ കാട്ടുതീ കുറച്ച് ദിവസമായിട്ട് അവിടെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ കഴിഞ്ഞ ശനിയാഴ്ച എന്തിനാണ് ഈ കുട്ടികൾ, സ്ത്രീകൾ വുമൺസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോയതാണെന്ന് ഒരു കൂട്ടർ പറയുന്നു. 100 കഴിഞ്ഞിട്ട്, കല്യാണം കഴിച്ചിട്ട് 100 മാത്രമായിട്ടുള്ള ഒരു ദമ്പതികളും അവിടെ പോയിട്ടുണ്ട്. രണ്ടു പേരും മരണപ്പെട്ടു പോയി. അതൊക്കെ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. അതായത് ഇവർക്ക് അറിയുന്നില്ല കാട്ടുതീ എവിടെയാണ്, എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ കാട്ടുതീയിൽ അകപ്പെട്ടു പോയാൽ മരിക്കുന്നത് അധികവും പുക ശ്വസിച്ച് ശ്വാസം മുട്ടി മരിച്ച് പിന്നീട് ദേഹം വെന്തു പോവുകയാണ് ചെയ്യുക. ഇങ്ങനെ ഏത് സമയത്തും നമ്മുടെ കാടുകളിൽ സംഭവിക്കാം.
പക്ഷേ അവിടെ ജനപ സാന്ദ്രത വളരെ കുറഞ്ഞത് കാരണം ജനങ്ങൾക്ക് അധികം വിഷമങ്ങൾ ഉണ്ടാവുകയില്ല. പിന്നെ വനവാസികൾ, കാട്ടിൽ താമസിക്കുന്നവർക്ക് അവർ ഒരിക്കലും കാട്ടിനെ തീപിടിപ്പിക്കാൻ സമ്മതിക്കാറില്ല. പക്ഷേ അവർക്ക് രക്ഷപ്പെടുവാനുള്ള എല്ലാ വിവരങ്ങളും അവർക്കുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടുകാർക്ക്, സിറ്റിയിലും അവിടെയും താമസിക്കുന്നവർക്ക് ഇതിനെപ്പറ്റി മനസ്സിലാവില്ല. പിന്നെ ട്രക്കിങ്ങിനൊക്കെ പോവുക എന്ന് പറയുന്നത് ഒരു ഫാഷനാണ്. പക്ഷേ ട്രക്കിങ്ങിന് ആരോഗ്യം മാത്രം ഉണ്ടായാൽ പോരാ, ദിശ മനസ്സിലാക്കണം, കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഉണ്ടായിരിക്കണം, ഇതുപോലെയുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ എങ്ങനെ താൽക്കാലികമായിട്ട് അതിനെ നേരിടാൻ സാധിക്കണം, ഇതിനുള്ള പരിചയമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ട്രക്കിങ്ങിനൊക്കെ മഞ്ഞുമലകളായാലും കാടുകളിലായാലും പർവ്വതങ്ങളിലായാലും അനുവദിക്കാൻ പാടുള്ളൂ. ഇത് സ്റ്റേഡിയത്തിൽ പോയി ഓടുന്ന മാതിരിയോ നടക്കുന്ന മാതിരിയോ അല്ല കാട്ടിൽ പോയി ട്രക്കിങ് എന്നൊക്കെ ദീർഘദൂര കാൽ നടയാത്ര നടത്തുന്നത്. അതേപോൽ ഹിമാലയത്തിലും പോകാറുണ്ട്, അവിടെയൊക്കെ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഇവിടെ തേനിയിൽ എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ദുരന്തത്തിലെ പോകുന്നത് അവർക്ക് തന്നെ ചില കടമകളുണ്ട്. അവരും അവർ സൗകര്യം നോക്കിയിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. കല്യാണം കഴിച്ചു എന്ന് വെച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഭാര്യയും കൂട്ടി പോകുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനുള്ള എല്ലാ തരത്തിലുള്ള പരിശീലനങ്ങളും കിട്ടിയതിന് ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമ്മൾക്ക് അധികം വിഷമിക്കാനില്ല. കാട്ടുതീയെപ്പറ്റി, ഒന്ന്, കാട്ടുതീ വരുന്നത് ആരെങ്കിലും കരുതി കൂട്ടി തീ വെച്ചതാണോ എന്ന് മനസ്സിലാക്കാനുള്ള സംവിധാനം. ചെറിയ പ്രതികരണം ശ്രീ അഭിലാഷിന്റെ ഭാഗത്തു നിന്ന്. ഈ കാലാവസ്ഥയും ഒരു പ്രധാനപ്പെട്ട ഘടകമല്ലേ? ഈ പറഞ്ഞ എല്ലാ സാഹചര്യങ്ങളും നിൽക്കെ തന്നെ കൂട്ടിച്ചേർക്കാവുന്നത് എന്താണ് ഈ കാര്യത്തിൽ, കാട്ടുതീയുടെ കാര്യത്തിൽ? അതെ, കാലാവസ്ഥ മാറുന്നുണ്ട്, കാലാവസ്ഥയിൽ വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. ഈ കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനം കാരണമാണ് ഈ പറഞ്ഞ രീതിയിലുള്ള അൺപ്രഡിക്റ്റബിളായിട്ടുള്ള, അതായത് നമ്മൾ മുൻപേ കണ്ട് പരിചയമില്ലാത്ത പല പല അവസ്ഥകളും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അതിനു മുമ്പ് ഞാൻ മറ്റൊരു കാര്യം കൂടെ, ഈ ദുരന്ത നിവാരണ സേനയെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നതുകൊണ്ട് രണ്ട് മൂന്ന് പോയിന്റ് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഓഖി ദുരന്തത്തിന് ശേഷം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഇത് വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. കാരണം അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഈ ഒരു പക്ഷേ ഇപ്പോൾ ഈ ന്യൂനമർദ്ദം ഉണ്ടായപ്പോൾ നമുക്ക് നമ്മുടെ മത്സ്യബന്ധന തൊഴിലാളികളെ കടലിൽ വിടാതെ തടഞ്ഞു നിർത്താൻ പറ്റിയതിൻ്റെ ഒരു കാരണം അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു കമ്മിറ്റിയുടെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും ഞങ്ങൾ മുന്നോട്ട് വെച്ച മൂന്ന് നിർദ്ദേശങ്ങളാണ്. അതിൽ ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സൈക്ലോൺ, അത് സൈക്ലോൺ ഉണ്ടായി, അതായത് ചുഴലിക്കാറ്റുണ്ടായി, കൂടുതലും അത് ലാൻഡ് ബേസ്ഡ് ആണ് അതിൻ്റെ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അത് ഒരു പക്ഷേ അത് വേറെ ഏത് രാജ്യങ്ങളെടുത്തു കഴിഞ്ഞാലും അത് കരയിൽ തീരത്ത് വന്ന് അടിച്ചു കഴിയുമ്പോഴാണ് അത് ഡിസാസ്റ്ററായിട്ട് മാറുന്നത്. പക്ഷേ ഇത് നമ്മുടെ ഇവിടെ ഓഖിയിൽ സംഭവിച്ചത് ഇത് കടലിൽ വെച്ച് തന്നെ ഡിസാസ്റ്ററായി ഡ്യൂ ടു വേരിയസ് അതർ റീസൺസ്. അതായത് അത് സൈക്ലോണിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട് ഒരു പക്ഷേ അല്ല, അത് മറ്റ് രീതിയിലുള്ള കുറേ മിസ്മാനേജ്മെൻ്റ് കൊണ്ട് സംഭവിച്ചതാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നാൽ പോലും അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഇതുണ്ടായത് മുന്നിക്കണ്ട് കുറേയധികം തൊഴിലാളികൾക്ക് കറക്റ്റായിട്ട് അലേർട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ സൈക്ലോൺ ആകുന്നതിന് മുമ്പ് തന്നെ, കാരണം ഈ തീരത്തോട് അടുപ്പിച്ച് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഡീ ടൈം കിട്ടാത്തതുകൊണ്ട് അതിന് മുൻകരുതലായിട്ട് തന്നെയാണ് ഇത്ര മുന്നേ തന്നെ ഇത്തരം ഇത് കൊടുത്തത്. അത് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ച ഒരു നടപടിയാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചാനൽസ്, നമുക്ക് രണ്ട് തരത്തിലുള്ള ഫിഷിംഗ് കമ്മ്യൂണിറ്റിയാണുള്ളത്. ഒന്ന്, ഒരു ദിവസം പോയി പിറ്റേ ദിവസം വരുന്ന ഒരു കമ്മ്യൂണിറ്റി, മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച അല്ലെ രണ്ടാഴ്ചയ്ക്ക് വേണ്ടി ഒരു ഡിസ്റ്റൻറ്റ് വാട്ടർ ഫിഷിംഗ് കമ്മ്യൂണിറ്റിയാണ്. ഒരു മാസം ഒരു ദിവസം രണ്ട് ദിവസം പോയി വരുന്നവർക്ക് നമുക്ക് ഷോർട്ട് ടൈം അലേർട്ടുകൾ നൽകി ഒരു മാസം വരെ പോകുന്നവരുണ്ട്. അപ്പോൾ ഇത് ഇവരെ രണ്ടുപേരെയും ഞങ്ങൾ ക്ലാസിഫൈ ചെയ്തിട്ട് ഒരു ദിവസം അല്ലെ രണ്ട് ദിവസത്തേക്ക് പോകുന്നവർക്ക് ഷോർട്ട് ടൈം അലേർട്ട്, അതായത് നമുക്ക് ഇപ്പോൾ സംഭവിച്ച പോലെ നമുക്ക് അവർക്ക് അലേർട്ട് കൊടുക്കാം. അതേസമയം ഉൾക്കടലിൽ പോയി ഒരു 500-600-1000 മൈലുകൾ അകലെ പോയി മീൻ പിടിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അത് ആ ഗ്രൂപ്പിന് ഈ നമ്മുടെ ISRO അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും ഇൻകോയിസും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് സാറ്റലൈറ്റ് സംവിധാനം ഉപയോഗിച്ച് സാറ്റലൈറ്റ് ഫോൺ വെച്ചിട്ട് നാവിക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. അത് പല നമ്മുടെ കേരളത്തിൽ ഒരു 500 ഫിഷിംഗ് വെസലിൽ അത് ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വൺ വേ കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ അതിൽ കെൽട്രോണുമായിട്ട് ബന്ധപ്പെട്ട് അതിലൊരു ഒരു ഒരു ടെക്നിക്കൽ മോഡിഫിക്കേഷൻ വരുത്തി അതൊരു 2-way കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാക്കി മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ഡിസ്ട്രസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റീജിയനിൽ പോയി അവരെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ അവിടെ ഇവാക്വേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു നിർദ്ദേശം. രണ്ടാമത്തെ സമയക്കുറവുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് താങ്കൾ സൂചിപ്പിച്ചത്. കാരണം ഓഖിക്ക് ശേഷം എത്രമാത്രം മുന്നോട്ട് പോകാൻ
കഴിഞ്ഞിട്ടുണ്ട്. ആ പരിശ്രമം എങ്ങനെ നടക്കുന്നു എന്നാണ് ഡോക്ടർ അഭിലാഷ് സൂചിപ്പിച്ചത്. ഞാൻ വരാം, നമ്മുടെ സമയം ചർച്ചയുടെ അവസാനിക്കുന്ന ഒരു ഘട്ടമാണ്. ഓച്ചിറയിൽ നിന്ന് സബു എന്ന പ്രേക്ഷകന്റെ വാട്സപ്പ് പ്രതികരണം കൂടി ഒന്ന് ചുരുക്കത്തിൽ നോക്കാം. ദുരന്ത നിവാരണത്തിന് സാങ്കേതിക വിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു ഭരണകൂടം ആണ് നമുക്ക് ആവശ്യം. ടെക്സ്റ്റ് മെസ്സേജുകൾ, വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയകൾ വഴി ജെന്യൂൻ, അതായത് ഗവൺമെന്റ് സംവിധാനത്തിൽ നിന്നും തന്നെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന മെസ്സേജുകൾ ആ ഒരു ലൊക്കേഷനിലുള്ള ആളുകളെ മൊബൈലുകളിൽ പെട്ടെന്ന് എത്തിപ്പെടാനുള്ള, എത്തിച്ചേരുവാനുള്ള ഒരു സംവിധാനമാണ് നമുക്ക് ആവശ്യം. തീർച്ചയായും പറഞ്ഞ നേരത്തെ ശ്രീ അഭിലാഷ് പറഞ്ഞതും ശ്രീമതി താര പറഞ്ഞതുമായ ഒരു വിഷയത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ആധുനികമായ വാർത്താവിനിമയ സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്താനാകണം, അതിനുള്ള ഇച്ഛാശക്തി ഉണ്ടാകണം എന്ന പ്രതികരണമാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അത് തീർത്തും സ്വാഗതാർഹവുമാണ്. കാരണം ഇത്തരമൊരു പ്രശ്നത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകാൻ, ഈ സംവിധാനത്തെ പുനഃസംഘടിപ്പിക്കാൻ ഇത്തരം അഭിപ്രായങ്ങൾ വളരെ പ്രധാനപ്പെട്ടതുമാണ് ഒരു സർക്കാരിനെ സംബന്ധിച്ച്, സംവിധാനത്തെ സംബന്ധിച്ച്. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് അതിൻ്റെ അവസാന ചോദ്യത്തിലേക്കും ഘട്ടത്തിലേക്കും. ഡിബേറ്റിന്റെ ഭാഗമായി പ്രേക്ഷകരുടെ എഫ് ബി പോളിനായി വെച്ച ചോദ്യം ഇതായിരുന്നു: ദുരന്ത നിവാരണ സംവിധാനം നിലവിൽ കേരളത്തിൽ ഫലപ്രദമോ? ഓഖിക്കു ശേഷമുള്ള സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ ചോദ്യം. പുതിയ ആശങ്കകളുടെ മണിക്കൂറുകൾ പിന്നിടുന്ന ഘട്ടത്തിലും 35% ആളുകൾ മാത്രമാണ് ഫലപ്രദമാണ് എന്ന നിലയിൽ വിശ്വാസം പങ്കുവെക്കുന്നത്. അങ്ങനെയല്ല എന്ന് 65% ആളുകളും നിലപാട് സ്വീകരിക്കുകയാണ് ഫേസ്ബുക്ക് പോളിലൂടെ. ശ്രീമതി താര, അവസാനമായി നമ്മുടെ മുമ്പിൽ കുറഞ്ഞ മിനിറ്റുകൾ മാത്രം, ഒരു ചുരുക്കത്തിലൊരു അഭിപ്രായം. അതായത് പുനഃസംഘടന നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഡോക്ടർ അഭിലാഷ് പറഞ്ഞത്. ഇപ്പോൾ ഉദാഹരിച്ച കാട്ടുതീ തന്നെ എടുത്താൽ അത് നമ്മുടെ കാടുകൾക്കും ബാധകമാണല്ലോ, അതിൻ്റെ വിവരങ്ങളും വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കാട്ടുതീ നമ്മുടെ കാടുകളിലേക്ക്, കാട്ടുതീ ഉണ്ടായാൽ നമ്മുടെ സംവിധാനം ദുരന്ത നിവാരണം എവിടെ നിൽക്കുന്നു എന്നുകൂടി പറഞ്ഞുകൊണ്ട് താങ്കളുടെ ഭാഗം ചുരുക്കി. കേരളത്തിൽ എല്ലാ ഫോറസ്റ്റ് ഡിവിഷനിലും ഏകദേശം 95% കൂടുതൽ കാട്ടുതീക്കുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ സംവിധാനം എന്ന് പറയുന്നത് തികച്ചും അപര്യാപ്തമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ 2016 165 തീപിടുത്തം കാട്ടുതീ ഉണ്ടായത്, ആ കാട്ടുതീ നമുക്ക് ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളിടത്താണ് നമ്മൾ ദുരന്ത നിവാരണ സംവിധാനം നിൽക്കുന്നത്. ഒന്ന്, ഇതിന് വേണ്ട പരിശീലനം ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കും ഫയർ ആൻഡ് റെസ്ക്യൂ അഗ്നിശമന സേനയ്ക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, അതിന് വേണ്ട എക്യുപ്മെന്റ്സ് ഉപകരണങ്ങളില്ല. മൂന്ന്, ഇതിന് വേണ്ട ഈ വാച്ച് ടവറുകൾ കൃത്യമായ സ്ഥലത്ത് ടവറുകൾ വേണം ഇത് കാണാനുള്ള, അതിനുള്ള ഇതില്ല. 40% തസ്തികകൾ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഒഴിവായി കിടക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം അനുഭവിക്കുന്ന മേഖലയാണ്. ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. നേരത്തെ ആ മത്സ്യബന്ധന തൊഴിലാളി പറഞ്ഞു ഇത് ചുഴലിക്കാറ്റല്ല കൊടുങ്കാറ്റും. എല്ലാ ചുഴലിക്കാറ്റിനും 3 പ്രത്യാഘാതമാണ് ഉണ്ടാകുന്നത്. ഒന്ന്, കഠിനമായ മഴ, ശക്തമായ മഴ, വലിയ ശക്തിയേറിയ കാറ്റ്, അതുപോലെ കടൽ വെള്ളം കയറി വരിക, അതിന്റെ കൂടെ മൂടൽ മഞ്ഞും ഉണ്ടാവും. എല്ലാ ചുഴലിക്കാറ്റിന്റെയും അനുബന്ധ ഫലങ്ങൾ തിരിച്ച് കാട്ടുതീയിലേക്ക് തന്നെ വരാം. നമ്മള് മറ്റുള്ള രാജ്യങ്ങൾ ഒന്ന് പൂർത്തിയാക്കിക്കോളൂ ശ്രീമതി താര, പൂർത്തിയാക്കൂ. മറ്റുള്ള രാജ്യങ്ങളിൽ നമ്മൾ ഈ ഈ സാറ്റലൈറ്റ് സംവിധാനം വെച്ച്, ഇപ്പോൾ ഈ ഒരു പ്രേക്ഷകൻ പറഞ്ഞല്ലോ നമുക്ക് ഈ SMS വഴി അലർട്ട് കിട്ടാനുള്ള സംവിധാനം ഉണ്ടായാൽ നല്ലതെന്ന്. ഈ ദുരന്ത നിവാരണ സംവിധാനത്തിൽ ഇപ്പം ഡോക്ടർ അഭിലാഷ് പറഞ്ഞു നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി എന്നുള്ള. 2004 ഞാൻ അതിനോട് ഒട്ടും യോജിക്കുന്നില്ല. കാരണം 2004 സുനാമി വന്നു കഴിഞ്ഞപ്പോൾ തീരദേശത്തുള്ള എല്ലാവരെയും നമ്മൾ അലർട്ട് ചെയ്യാൻ സാധിച്ചു. ആ സംവിധാനം റവന്യൂവിന്റെ കീഴിൽ നിലനിൽക്കുന്നുണ്ട്. ആ സംവിധാനം ഇപ്പോൾ അത് നടപ്പിലാക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് അതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ ഒരു ഇഞ്ച് പോലും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. രണ്ട്, ഒന്ന് ഇടപെടുന്നു ശ്രീമതി താര, ശക്തമായ വിയോജിപ്പാണ് ഈ സംവിധാനത്തെ പുനഃസംഘടിപ്പിക്കുന്നതിൽ നമ്മുടെ പിന്നോട്ട് പോക്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ശ്രീമതി താര നിലപാടുകൾ വ്യക്തമായി അവതരിപ്പിച്ചത്. ശ്രീ പ്രഭാകരൻ പല്ലേരി, ചുരുക്കം വാക്കുകൾ. അതായത് ഈ ദുരന്ത സംവിധാനങ്ങളുടെ, ദുരന്ത നിവാരണ സംവിധാനങ്ങളുടെ പുനഃസംഘടന, അത് ദീർഘകാല വീക്ഷണത്തോടെ കേരളത്തിൽ വേണ്ടതല്ലേ? അത് പ്രകടമാണോ താങ്കളെ സംബന്ധിച്ച്? സംഭവിക്കുന്നുണ്ടോ? അത് അതിലേക്ക് നീങ്ങുന്നുണ്ടോ? അതിനെപ്പറ്റി ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറയണം. പക്ഷേ ദുരന്ത നിവാരണ സംവിധാനങ്ങളിൽ ഞാൻ പണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടി ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഓരോ സംസ്ഥാനത്തും ദുരന്ത നിവാരണ സംവിധാനങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. അതിനെ ഇനി നമ്മൾ പുനഃസംഘടിപ്പിക്കും. കേരളത്തിലെ ഈ സംവിധാനത്തിന് എത്ര മാർക്ക് കൊടുക്കും? കേരളത്തിലെ സംവിധാനം തൃപ്തികരമായി ഒരു പൊതു റീഡിംഗിൽ താങ്കൾക്ക് തോന്നുന്നുണ്ടോ?
ഞാനതിനെ മാർക്ക് കൊടുക്കണമെങ്കിൽ ഒരുപാട് ടെസ്റ്റ് ചെയ്യാനുണ്ട്. അല്ലാതെ അങ്ങനെ മാർക്ക് കൊടുക്കാൻ എനിക്ക് സാധിക്കില്ല. അത് ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. പക്ഷെ സംവിധാനം ഉണ്ട് എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. അവിടെ നിന്നൊരു മുന്നോട്ട് പോക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. ഡോക്ടർ അഭിലാഷ്, നേരത്തെ ശ്രീമതി താര പറഞ്ഞ ചെറിയ കാര്യമല്ല, ഇത് റവന്യൂ സംവിധാനത്തിൽ ചെയ്യാവുന്ന അവബോധം സൃഷ്ടിക്കലും മുന്നറിയിപ്പ് നൽകലുമേ ആകുന്നുള്ളൂ. ദീർഘകാല പദ്ധതികൾ ഉണ്ടാവണം. പുനഃസംഘടന കാര്യത്തിൽ നിരവധിയായ പ്രകൃതി ദുരന്തങ്ങൾ, ക്ഷോഭങ്ങളുടെ സാഹചര്യം, നിരവധിയായ വിദഗ്ധരുടെ പശ്ചാത്തലം, ആ നിലയിൽ ഒരു സമഗ്രമായ പുനഃസംഘടന ഓഖിക്ക് ശേഷം ഈ ദുരന്ത സംവിധാനത്തെക്കുറിച്ച് പഠിച്ച ആളെന്നുള്ള നിലയിൽ അത് വേണ്ടതല്ലേ? ആ നിലയിൽ ഫലപ്രദമല്ല എന്ന് പ്രേക്ഷകർ വിലയിരുത്തുന്നത് തള്ളിക്കളയാവുന്നതല്ലോ. അതെ, തീർച്ചയായിട്ടും ഞാൻ താരാമാണത്തിനോട് ഒരു 50% യോജിക്കുന്നു. പക്ഷേ ബാക്കി 50% വിയോജിക്കുന്നു. കാരണം അതിനുശേഷം നമ്മൾ അധിക സമയമായല്ലോ, 3 മാസമായുള്ളൂ. ഞങ്ങളൊരു ദീർഘമായ ഒരു റിപ്പോർട്ട് തന്നെ ഗവൺമെൻറ്റിന് സമർപ്പിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് അതിൽ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുകൂടിയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞു, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ലെവൽ അവയർനെസ്സാണ്. അത് ഏറ്റവും പ്രധാനം. അതിന് ഞങ്ങൾ ഏറ്റവും ആദ്യമായിട്ട് ഞാൻ പ്രത്യേകിച്ച് പ്രപ്പോസ് ചെയ്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ മൾട്ടി ഹസാർഡ് ALD വാർണിംഗ് സിസ്റ്റം. അതിലെല്ലാ ടൈപ്പ് ഹസാർഡും വരും. വാട്ട് അവർ ഹസാർഡ് it has to be included in a multi hazard framework. You have to be it has to be operated 24/7 basis. അതിന്റെ ഒരു പ്രധാന ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും 4 components ആണ് ഉള്ളത്. ഒന്ന് ഹസാർഡ് മീൻസ് ഹസാർഡ് റിസ്ക് നോളജ്. ആ റിസ്ക് നോളജ് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റി, ഓരോ കമ്മ്യൂണിറ്റിക്കും അവരെന്തെല്ലാം തരത്തിലുള്ള റിസ്കിന് അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് അവരെ ആദ്യമേ പറഞ്ഞ് മനസ്സിലാക്കണം. 2, ഈ മോണിറ്ററിങ്, ഒരു മൾട്ടി സ്കെയിൽ മോണിറ്ററിങ്, എല്ലാ തരത്തിലുള്ള ഒരു ലോങ് ലീഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മോണിറ്ററിങ് സിസ്റ്റം. 3, കമ്മ്യൂണിക്കേഷൻ. ഈ മോണിറ്റർ ചെയ്യുന്ന സാധനം അതേപോലെ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ഈ ഓഖിയിലുമൊക്കെ സംഭവിച്ചത്, ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് 4, റെസ്പോൺസ്, അതായത് നമ്മുടെ കമ്മ്യൂണിറ്റി ഒരു ബോട്ടം അപ്പ് അപ്രോച്ച് ഉണ്ടാക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു സജഷൻ കൊടുത്തിരിക്കുന്നത്. അത് ഇംപ്ലിമെന്റ് ചെയ്താൽ തന്നെ ഏറെക്കുറെ ഒരു 70% ഡിസാസ്റ്റർ. ഡോക്ടർ അഭിലാഷ് പറയുന്നതും ശ്രീമതി താര പറയുന്നതും അതിനോട് ചേർന്ന് ശ്രീ പ്രഭാകരൻ പലേരി പറയുന്നതും പ്രകടം വളരെ കൃത്യമാണ്. നിർദ്ദേശങ്ങൾക്ക് യാതൊരു പഞ്ഞവും നമ്മുടെ നാട്ടിലില്ല. ശാസ്ത്രീയമായ നിർദ്ദേശങ്ങൾ തന്നെയാണ് ഡോക്ടർ അഭിലാഷ് പറയുന്നതും ശ്രീമതി താര പറയുന്നതും ഒക്കെ. പക്ഷേ അതെങ്ങനെ നടപ്പാക്കുന്നു എന്നിടത്താണ് പ്രശ്നം. അതിനെന്തു വേഗതയുണ്ട് എന്നതാണ് പ്രശ്നം. എന്തു പാഠം പഠിച്ചു എന്നുള്ളതാണ് പ്രശ്നം. എത്രമാത്രം ദീർഘവീക്ഷണം അതിലുണ്ട് എന്നതാണ് പ്രശ്നം. ആ നിലയിലാണ് നമ്മുടെ ദുരന്ത നിവാരണ സംവിധാനത്തിൻ്റെ പുനഃസംഘടന വളരെ ദയനീയമായ നിലയിൽ മെല്ലെപ്പോക്കിലാണ് എന്ന യാഥാർത്ഥ്യം പുതിയ ആശങ്കകളുടെയും മണിക്കൂറിലും തിരിച്ചറിയുന്നത്. അതാണ് ഈ ചർച്ചയിൽ വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യവും. ഏതായാലും ഓഖി പോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. ദുരന്തത്തിന് മുമ്പ് തന്നെ വരാൻ പോകുന്ന ഭീതിയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചർച്ചയാവണം. അതിന് തീരുമാനങ്ങളും നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇച്ഛാശക്തിയോടെ ഉണ്ടാവണം. പ്രേക്ഷകർ പങ്കുവച്ചതുപോലെ നന്ദി എല്ലാവർക്കും ഞങ്ങൾക്കൊപ്പം സഹകരിച്ചത്. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.